ശിയം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജ, ഒരു മജിദൂബായ ഒലീജ. മൂപ്പർ ചിലപ്പോ നമ്മൾ സ്ത്രീകളെ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞങ്ങളുടെ മജിദൂബ് ജദുബിൻ ലഹാലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. ഇന്ന് ഔലിയാക്കന്മാരെ നിസ്കരിക്കാത്തതിനുള്ള കാരണം എന്താ? ഒരു ജദുബിന്റെ ഹാലിലെത്തി, മജ്ദൂബാണ് മൂപ്പര് എന്ന് പറയും. എന്താ മജ്ദൂബ് തന്നെ പ്രാന്താണ് അതിന്റെ അർത്ഥം. അറബിയിൽ ജദുബ് എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ല എന്നാണ് അതിന്റെ ഭാഷാർത്ഥം തന്നെ. അതാണ് എന്നിട്ട് ഈ ഹാലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നിസ്കാരമില്ല. പല ജാതി ന്യായങ്ങളുണ്ട്. പിന്നെ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഖ് മുഹമ്മദ് അലമാൻ അൽ ജാമി, അദ്ദേഹം പറയും അവിടെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഷെയ്ഖിന്റെ കീഴിൽ കുറച്ചാലും പഠിച്ചാലാണ്. ഇയാൾ ക്ലാസ് എടുക്കും, ക്ലാസ് എടുത്ത് അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചങ്ങാതി ഒരു കൂടാരത്തിനുള്ളിൽ കയറും, ബാക്കിയുള്ളവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. അപ്പോൾ അവർ ചോദിച്ചാൽ നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അയാൾ പറയും ഞാൻ ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറി മക്കയിൽ നിസ്കരിക്കാൻ. അമാൻ അൽ ജാമി അദ്ദേഹം പിന്നീട് പറയണേ, എനിക്ക് പിന്നീട് നജദിൽ വന്നപ്പോൾ അവിടെയുള്ള ഉലമാക്കൾ, അവിടെയുള്ള പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞു അല്ലെ ചങ്ങാതി അത് കേട്ടാലെങ്കിൽ തനിക്ക് മനസ്സിലാക്കിക്കൂടെ ഇയാൾ മഹാവിഡ്യാൻ. ആഫ്രിക്കയിൽ രാത്രിയാവുമ്പോൾ മക്കയിലെപ്പോഴാണ്? മക്കയിലെ പകലായിരിക്കും. അതെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ, ഈ രൂപത്തിൽ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ചെയ്യുന്നവർ, അവരുടെ ന്യായം എന്താണ്? ഇത് അള്ളാഹ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നെ.